ഇന്നലെ മഞ്ചേരി ചെട്ടിയങ്ങാടിയിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സുമായി കൂട്ടിയിടിച്ച് അഞ്ചു പേർ മരിച്ച സംഘത്തിലെ ഓട്ടോ ഡ്രൈവറായ മജീദിന്റെ മരണം ഇന്ന് മകളുടെ നിക്കാഹ് നടക്കാനിരിക്കുകയായിരുന്നു മകളുടെ നിക്കാഹിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കിയത് മജീദ് തന്നെയായിരുന്നു അഞ്ചു മക്കളിൽ ഏക മകളായ റിൻഷ മറിയത്തിന്റെ നിക്കാഹാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത് മകളുടെ നിക്കാഹിന്റെ കാര്യം പറഞ്ഞ് പ്രിയപ്പെട്ടവർക്ക് അദ്ദേഹം സന്ദേശം അയച്ചിരുന്നു ആ ശബ്ദ സന്ദേശം ഇപ്പോൾ എല്ലാവർക്കും വേദനയായി മാറുകയാണ് പിന്നെ തീയതി ഡിസംബർ പതിനാറാം തീയതി എൻ്റെ മകളെ അത് നിശ്ചയിച്ചിരിക്കണു അപ്പൊ കല്യാണം ഏപ്രിലേ ഉണ്ടാവുള്ളു നിക്കാഹ് ഡിസംബർ പതിനാറിനാണ് അങ്ങോട്ട് പോവുക അങ്ങോട്ട് ഇരുമ്പു ഇരുമ്പു ഇരുമ്പുഴക്ക് എല്ലാം വേണ്ടി പറഞ്ഞു അവിടുത്തെ പള്ളിക്കു

ഇന്ന് റിൻഷയെ മറ്റൊരാൾക്ക് കൈപിടിച്ച് ഏൽപ്പിക്കാനിരിക്കെ അപകട രൂപത്തിൽ വന്ന ദുരന്തം കുടുംബത്തെ ഒന്നാകെ തളർത്തി ഉപ്പയുടെ മരണം വിശ്വസിക്കാനാകാതെ റിൻഷയുടെ സഹോദരങ്ങൾ ആശുപത്രിയിൽ വെച്ച് പൊട്ടിക്കറിയുമ്പോൾ കണ്ടുനിന്നവർക്കും തേങ്ങലടക്കാനായില്ല വർഷങ്ങളായി മഞ്ചേരിയിൽ ഓട്ടോ ഓടിക്കുന്ന മജീദിനെ കിഴക്കേ തല ഉൾപ്പെടെയുള്ള മഞ്ചേരിയിലെ ഒട്ടു പ്രദേശത്തുകാർക്കും സുപരിചിതനാണ് മഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള യതീംഖാന ഓട്ടോ ട്രാക്കിലാണ് മജീദ് ഓട്ടോ ഇടാറുള്ളത് അതുകൊണ്ട് തന്നെ കിഴക്കേ തലയിലുള്ള പരിചയക്കാർ മജീദിനെ തേടിയെത്തും ഇന്നും പതിവ് പോലെ പരിചയത്തിലാണ് മജീദിനെ വിളിച്ചത് ആ യാത്രയാണ് റിൻഷയുടെ പുതിയ ജീവിതത്തിലേക്ക് ഉപ്പ കൈ നൽകണമെന്ന സ്വപ്നം തകർത്തെറിഞ്ഞത് മജീദിന്റെ മരണം ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒന്നും ഇതുവരെ വിശ്വസിക്കാനായിട്ടില്ല മകളുടെ നിക്കാഹിന് സുഹൃത്തുക്കളെ ക്ഷണിച്ചുകൊണ്ട് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മജീദ് കഴിഞ്ഞ ദിവസം അയച്ച ശബ്ദ സന്ദേശം മരണശേഷം കേട്ട് സുഹൃത്തുക്കളുടെ കണ്ണ് നിറഞ്ഞു മകളുടെ നിക്കാഹിന സുഹൃത്തുക്കളെ ക്ഷണിച്ചുകൊണ്ടുള്ള ശബ്ദ സന്ദേശമായിരുന്നു അത് ഇന്നലെ മഞ്ചേരി അങ്ങാടിയിൽ കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച ബസും മജീദ് ഓടിച്ച ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അഞ്ചു പേരാണ് മരിച്ചത് അഞ്ചു പേർക്ക് പരിക്കുണ്ട് ഓട്ടോ ഡ്രൈവറായ പയ്യനാട് തടപ്പറമ്പ് സ്വദേശി പുതുപ്പറമ്പിൽ അബ്ദുൾ മജീദ് അമ്പത്തഞ്ച് വയസ്സ് ഓട്ടോ യാത്രക്കാരായ പുല്ലൂർ കിഴക്കേത്തല സ്വദേശി മുഖ്സിന മുപ്പത്തിനാല് വയസ്സ് സഹോദരി കരുവാരക്കുണ്ട് വെളയൂർ മുഹമ്മദ് റിയാസിന്റെ ഭാര്യ തസ്നീമ മുപ്പത്തിമൂന്ന് വയസ്സ് മക്കളായ റൈഹ ഫാത്തിമ നാല് വയസ്സ് റിൻഷ ഫാത്തിമ പന്ത്രണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് മുഖ്സിനയുടെ മക്കളായ മുഹമ്മദ് നൌഷാദ് ഫാത്തിമ ഹസ മുഹമ്മദ് അഹ്സാൻ നസീമയുടെ മകളായ മുഹമ്മദ് റിഫാമ എന്നിവർക്കാണ് പരിക്കേറ്റത് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ഇവരെ മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് അപകടം സംഭവിച്ചത് ഭർത്താവിനോടൊപ്പം വിദേശത്തായിരുന്ന തസ്നീമ ബുധനാഴ്ചയാണ് നാട്ടിൽ തിരിച്ചെത്തിയത് പുല്ലൂരിലുള്ള ബന്ധുവിനെ സന്ദർശിക്കാൻ പോവുകയായിരുന്നു കുടുംബം ഇതിനിടയിലാണ് ദാരുണ സംഭവം നടന്നത് മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഇന്ന് ബന്ധുക്കൾക്ക് കൈമാറും ഇരുപത് വർഷമായി പയ്യനാട് തടപ്പറമ്പിൽ താമസിക്കുന്ന അബ്ദുൾ മജീദ് മഞ്ചേരി താണിപ്പാറ സ്വദേശിയാണ് ഭാര്യ ഹൗസത്ത് മുഹമ്മദ് ഹനീഫ മുഹമ്മദ് ഹനീഫ് മുഹമ്മദ് ജുനൈദ് മുഹമ്മദ് ഇർഷാദ് മുഹമ്മദ് ഷുഹൈബ് റിൻഷാ മറിയം എന്നിവർ മക്കളാണ്